ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമഡിറ്റി ക്രാക്കർ. ഞാൻ ആശാ വിനീഷ്. എൽ പി യു പി വിജയവീതി നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പം എൽ പി യു പി വിജയവീതിക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് വളരെയധികം വലുതാണ്. ഒരുപാട് എൻക്വയറീസും ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ഷെയർ ചെയ്യുകയൊക്കെ ഉണ്ടായി. ഇപ്പം എല്ലാവരും വിജയവീതി കണ്ടിട്ടില്ലാത്ത എല്ലാവരും വിജയവീതി കാണുക, എൽ പി യു പി വിജയവീതി കാണുക. തീർച്ചയായിട്ടും ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം, എങ്ങനെയാണിവ പഠിക്കേണ്ടത് എന്നതിനെപ്പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടാൻ ഈ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് സഹായകരമാകും. അപ്പം എൽ പി യു പി വിജയവീതി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ക്വറീസാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും പരീക്ഷയെപ്പറ്റി ചോദിക്കുന്നു. വൺ ബൈ വൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഡേറ്റ് ഓഫ് എക്സാം എന്നായിരിക്കും എന്നാണ് പലരും ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ കമൻറ്റ് വന്നിട്ടുണ്ട്, മിക്കവാറും അടുത്ത വർഷം ജൂണിലേക്കായിരിക്കാം എക്സാം, അല്ലെങ്കിൽ ഡിസംബർ, ഈ വർഷം ഡിസംബറിലേക്കായിരിക്കാം എക്സാം. ഇപ്പോൾ കറണ്ട് സിനാരിയിൽ നമുക്കൊന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഏകദേശം 60 എക്സാം ബി എസ് സി നടത്താതിരിക്കുന്നുണ്ട്. ആ പോസ്റ്റ്പോണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സാമുകൾക്കായിരിക്കും മുൻഗണന നൽകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എല്ലാ ഉദ്യോഗാർത്ഥികളും, മിക്ക ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് ഓൺലൈനായിട്ടായിരിക്കുമോ എക്സാം നടത്താനുള്ള ചാൻസ് ഉണ്ടാകുക എന്നുള്ളത്. എൽ പി യു പി അസിസ്റ്റൻ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒ എം ആർ എക്സാം തന്നെയായിരിക്കാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. കാരണം ഉദ്യോഗാർത്ഥികൾ വളരെയധികമുള്ള ഒരു എക്സാമാണ്. സ്കൂളുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് മാത്രമേ എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. അത് മേ ബി ജൂണിൽ നെക്സ്റ്റ് ഇയറിലേക്ക് കടന്നു പോകാം. കാര്യങ്ങളെല്ലാം വേഗം തന്നെ ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. വളരെ വേഗം തന്നെ ആയിരിക്കട്ടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നായിരിക്കണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലേ? എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് ഒരു 6 എന്തായാലും പ്രിപ്പയർ ചെയ്യാനുള്ള സമയം നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടും, അതുറപ്പാണ്. ഒരു 6 നീട്ടിവെച്ച പരീക്ഷകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഈ എക്സാം വരാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം ഓരോ ഉദ്യോഗാർത്ഥിക്കും കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടുത്തത്, സിലബസ് കറക്റ്റ് ആയിരിക്കുമോ? പലരും ഒരു പി ഡി എഫ് വെച്ചിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. നമുക്ക് നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പി ഡി എഫ് വെച്ചിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഇത് പി എസ് സി പബ്ലിഷ് ചെയ്തതാണോ, ഇത് പി എസ് സിയുടെ സിലബസ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും പി എസ് സി പബ്ലിഷ് ചെയ്തതൊന്നുമല്ല. എന്നിരുന്നാലും ഏകദേശം വിഷയങ്ങളെല്ലാം തന്നെ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ വൺ ബൈ വൺ ആയിട്ടാണ്, വേർഡ് ആയിട്ടാണ് പറയുന്നത്. എന്താ, ശാസ്ത്രം എന്നുള്ള ഒരു സബ്ജക്റ്റിനുള്ളിൽ തന്നെ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിൽ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ടോപ്പിക് മാത്രം പഠിച്ചാൽ മതിയോ? ഇതിൽ എക്കണോമിക്സ് ഒന്നും എഴുതി കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് കഴിഞ്ഞ ആഴ്ചകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജി കെയിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന്. അപ്പം അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് സിലബസ് മനസ്സിലാകും. സൈക്കോളജി ആയാലും മാത്സ് ആയാലും ഓരോ വിഷയങ്ങളിലും ഞങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ കൂടുതലായി ചോദിച്ചിരിക്കുന്നത്, 5 മുതൽ 7 മാത്രം പാഠപുസ്തകം ഡൗൺലോഡ് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതിയോ എന്നാണ്. അങ്ങനെയല്ല, 5 മുതൽ 10 തന്നെ പാഠപുസ്തകങ്ങളിലൂടെ കടന്നു പോകണം. നമ്മൾ എൽ പി ആണ് ചോദിക്കുന്നത്, അപ്പോൾ 5 പഠിച്ചാൽ മതി, അല്ലെ യു പി ആണ് ചോദിക്കുന്നത് 5 മുതൽ 7 എന്നല്ല. ശരിക്കും നിങ്ങൾ ആരാണ്? നിങ്ങളൊരു ഉദ്യോഗാർത്ഥിയാണ്. നിങ്ങൾ അപ്പം 5 മുതൽ 7 അല്ലെ എന്ന് പറയുമ്പോൾ യു പി സ്കൂളിൽ നിങ്ങൾ പഠിപ്പിക്കാനുള്ള അധ്യാപകർ മാത്രമാണ്. അപ്പോൾ അതിന് മുകളിലേക്കുള്ള കാര്യങ്ങൾ ഒരു അധ്യാപകൻ അധ്യാപിക അറിഞ്ഞിരിക്കണം, അല്ലേ? അപ്പം അതിനായിട്ട് 5 മുതൽ 10 പാഠഭാഗങ്ങളിലൂടെ കടന്നു പോകുക. +1 +2 പാഠപുസ്തകങ്ങൾ വായിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റയർ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ അവയും സഹായകരമാകും. അടുത്ത ക്വസ്റ്റ്യൻ, LDC+ Psychology നോക്കിയാൽ മതിയോ എൽ ഡി സി ക്ലാസ്സുകളിൽ പോയിട്ട് LDC+ Psychology നോക്കിയാൽ മതിയോ? ഇപ്പം അതിലുള്ള ഒരു കാര്യം പറയുമ്പം, ജി കെ എന്ന് പറയുമ്പോൾ ഇപ്പം എൽ ഡി സി എന്ന് പറയുമ്പോൾ അതിൻ്റെ യോഗ്യത പറഞ്ഞിട്ടുണ്ട്. യോഗ്യത എന്താണ്? 10 അതിൻ്റെ യോഗ്യതയായിട്ട് വരുന്നത്, അല്ലേ? 10 ഏതോ ഉദ്യോഗാർത്ഥിക്കും, അത് 10 പാസ്സായിട്ടുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന എക്സാമാണ് LDC എക്സാം. പക്ഷേ ഒരു എൽ പി യു പി അസിസ്റ്റൻ്റ് ആർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്? അവിടെ ഒന്നുകിൽ നിങ്ങളുടെ യോഗ്യത എന്തായിട്ട് വരണം? BEd ആയിട്ട് വരണം, അല്ലെങ്കിൽ TTC യോഗ്യത, അല്ലെങ്കിൽ അധിക യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും, അല്ലേ? അതല്ലാതെ 10 സൈക്കോളജിയും പഠിച്ചാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നോ? ഇല്ല. 10 കഴിഞ്ഞു ഞാൻ അങ്ങനെ സൈക്കോളജി പഠിച്ചാൽ എനിക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. ഈ യോഗ്യതകൾ വേണം. അതുതന്നെയാണ് എനിക്ക് ആ ക്വസ്റ്റിനോട് ആൻസർ പറയാനും പറ്റുന്നത്. കാരണം LDC നിലവാരത്തിലുണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കണം എന്നില്ല. LDC ഒരു ഉദ്യോഗാർത്ഥി മനസ്സിലാക്കുന്ന ക്വസ്റ്റ്യനും
ഉപരിയായി തന്നെ എൽ പി യു പിയിൽ റാങ്ക് നിർണയത്തിൽ നിങ്ങളെ കടക്കണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റിനെ അനാലിസിസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കേണ്ട ഉദ്യോഗാർത്ഥിയായിരിക്കണം. അപ്പം നിങ്ങൾക്ക് കൃത്യമായ ഒരു പഠന തന്ത്രം എവിടെ വേണം? എൽ പി യു പി അസിസ്റ്റൻറ്റിന് വേണം. അത് തീർച്ചയായിട്ടും നിങ്ങളെ റാങ്കിലേക്ക് നയിക്കുന്ന ഈ ഈ ഒരു കാലഘട്ടത്തിൽ, ഇപ്പം തീർച്ചയായും ഒരു 3 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 5 വർഷത്തിന് മുമ്പൊക്കെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കടന്നിരിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു, ഏതൊരു ലിസ്റ്റിലേക്ക് കടക്കാനും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അതല്ല, വളരെയധികം മത്സരമുള്ള ഒരു സമയമാണിത്. അപ്പം നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ശരിക്കും 0.33 മാർക്കുകൾക്ക് തന്നെയായിരിക്കാം നിങ്ങളുടെ റാങ്കുകൾ നിർണ്ണയിക്കുന്നത്. അടുത്തത് ചോദിച്ചിട്ടുള്ളത് കൂടുതൽ ക്വസ്റ്റ്യൻസും, കട്ട് ഓഫ് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് കട്ട് ഓഫ് വരുന്നത്, എത്രയാണ് ടോപ്പ് മാർക്ക്, റാങ്ക് ലിസ്റ്റ് എങ്ങനെയായിരിക്കും എന്നാണ്. ഓക്കെ, ഇപ്പം സാധാരണ 100 മാർക്ക് ഒരു എക്സാം ആണല്ലോ ഇത്. അതിൽ സാധാരണഗതിയിൽ ഒരു എക്സാമിൻ്റെ ഹയർ മാർക്കിനെ ആസ്പദമാക്കിയിട്ടാണ് എത്ര പേര് ആ ലിസ്റ്റിൽ കടന്നുകൂടണം എന്നതിനെ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ കട്ട് ഓഫ് വരുന്നത്. പിന്നീടും നമ്മൾ ഇപ്പോൾ ഒരു ജില്ലയിൽ ഒരു എക്സാം നടക്കുമ്പോൾ ടോപ്പ് മാർക്കിന് മുകളിലുള്ള എത്ര പേരുണ്ടാകും എന്നും സാധാരണ കട്ട് ഓഫ് മാർക്കിനേക്കാളും 10 മാർക്ക് കൂടെ കൂടിയിട്ടോ ഒക്കെയുള്ള കുട്ടികളൊക്കെ മിക്കവാറും ലിസ്റ്റിൽ ജോലി നേടുന്നവരായിരിക്കും. അല്ലെങ്കിൽ 5 മാർക്കിൽ കൂടുതലുള്ള കുട്ടികളെയൊക്കെയാണ് ടോപ്പ് മാർക്കിൽ കൂടുക. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ പാലക്കാട് ജില്ലയ്ക്ക് 72 മാർക്കാണ് കട്ട് ഓഫ് എന്ന് വിചാരിക്കുക. അതിൽ 80 മാർക്കിന് മുകളിലുള്ളവരൊക്കെ അതിനകത്ത് ടോപ്പ് മാർക്കുകളിൽ വരുന്നതായിരിക്കും. 85 മാർക്കാണ് അവിടെ ഏറ്റവും ഉയർന്ന മാർക്കെങ്കിൽ ആ 80-നും 85-നും ഇടയിലുള്ള മിക്കവർക്കും ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, പിന്നീട് അതിൽ തന്നെ സംവരണം അതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലേക്ക് വരിക. അപ്പം ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ട് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സെർച്ച് ചെയ്യുക നിങ്ങൾ ഈ കട്ട് ഓഫിനെ പറ്റിയും, അതോടൊപ്പം തന്നെ എന്താ മാർക്ക് ലിസ്റ്റ് എങ്ങനെയാണ് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയൊക്കെ കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾ നോക്കി വയ്ക്കുക. അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക ഒരു എക്സാമിൻ്റെയും നേരത്തെ തന്നെ എത്ര പലരും ഉദ്യോഗാർത്ഥികൾ വിളിച്ചു വയ്ക്കാറുണ്ട് വരാൻ പോകുന്ന എൽ പി യു പിയുടെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന്. ഒരിക്കലും ഒരു എക്സാം നടക്കാതെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ കട്ട് ഓഫ് എങ്ങനെയാണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എക്സാം നടന്നതിന് ശേഷമാണ് ആ എക്സാമിൽ ക്വാളിഫൈ ചെയ്തേക്കുന്ന ആൾ ഏറ്റവും മികച്ച മാർക്ക് നേടിയ ആളിലെ തൊട്ട് ഈ ലിസ്റ്റിൽ എത്ര പേരെ ഉൾക്കൊള്ളണം എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും കട്ട് ഓഫിലേക്ക് വരുന്നത്. അടുത്തത് പലർക്കും ഉള്ളത് എത്ര മണിക്കൂർ പഠിക്കണം ഈ എക്സാമിന് എന്നുള്ളതാണ്. അതായത് പൂർണ്ണമായും അത് നിങ്ങളെ ബേസ് ചെയ്തിരിക്കും. ഞാനൊരു സ്റ്റുഡൻറ്റിനോട് പറയുകയാണെങ്കിൽ ഒരു മത്സര പരീക്ഷയ്ക്ക് പങ്കെടുക്കാൻ വളരെ സീരിയസ് ആയി കാണുന്ന ഉദ്യോഗാർത്ഥി മിനിമം 3 മണിക്കൂറെങ്കിലും ഈ സമയങ്ങളിൽ പഠിച്ചിരിക്കുക. മിനിമം 3 മണിക്കൂർ, എത്ര മണിക്കൂർ വേണമെങ്കിലും കൂടുതൽ പഠിക്കാം, പക്ഷേ മിനിമം 3 മണിക്കൂറെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടി മാത്രമായി, അത് നോട്ട് തയ്യാറാക്കുന്നതിനോടൊപ്പം തന്നെ പഠിക്കാൻ വേണ്ടി മാത്രമായി, ആ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, പഠിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സഹായകരമാകും. അതല്ലാതെ നമ്മൾ 1 മണിക്കൂർ പഠിച്ചു, ആ 1 മണിക്കൂർ എന്ന് പറയുന്നത് യൂട്യൂബ് കണ്ട് അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ പഠിച്ചു അങ്ങനെയുള്ളതല്ല. നിങ്ങൾ കൃത്യമായി നിങ്ങൾക്കൊരു പോർഷൻ ഉണ്ടെങ്കിൽ അത് കൃത്യമായി പഠിച്ചെടുക്കുന്നതിന് വേണ്ടി ഈ സമയങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതിൽ കൂടുതൽ സമയങ്ങൾ അപ്പോൾ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് നോക്കി നോട്ട് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ സമയം അതിനുവേണ്ടി ഇരിക്കണം. അത് എപ്പോഴും ആകാം. പലരും ചോദിക്കാറുണ്ട് രാവിലെയുള്ള പഠനമാണോ എന്നുള്ളത് രാത്രിയുള്ള പഠനമാണോ. തീർച്ചയായിട്ടും രാവിലെ ഒരു കാര്യം പഠിക്കുന്നതിന് എന്താ നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്ക് കൂടുതൽ ടയേർഡാകുകയല്ലേ ചെയ്യുന്നത്. രാവിലെ പഠിക്കുമ്പോൾ മെമ്മറി കൂടുതൽ നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുമെന്നാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. അപ്പോൾ പഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ചൂസ് ചെയ്യാം. എങ്കിലും രാവിലെ പഠനം പറ്റുന്നുണ്ടേ എങ്കിൽ സാധ്യമാകുന്നുണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും അത് ഓപ്റ്റ് ചെയ്യാം. അടുത്തത് ബുക്സ്, എന്തൊക്കെ ബുക്ക് റെഫർ ചെയ്യണം, റാങ്ക് ഫയലുകളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടെ ഈ ഒരു ടോപ്പിക് കവർ ചെയ്യാം. ഏതൊക്കെ റാങ്ക് ഫയൽ, റാങ്ക് ഫയലിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കി വേണമെങ്കിൽ പോകാം. എൽ പി യു പി അസിസ്റ്റൻറ്റിന് വേണ്ടി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റാങ്ക് ഫയലുകളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് മോട്ടിവേഷനാണ് പലരും പറഞ്ഞിരിക്കുന്നത്. പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നിലനിർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല ഒരു, നിങ്ങളെ തീർച്ചയായിട്ടും മോട്ടിവേറ്റ് ചെയ്യാൻ ആർക്കേ സാധിക്കത്തുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഇപ്പം ഏതൊരു ജോലിയും നിങ്ങൾക്ക് ലഭ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെ പറ്റി നിങ്ങൾ ആലോചിക്കുക. പലരും പറയാറുണ്ട് എനിക്കിത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ സാഹചര്യം അനുവദിക്കുന്നില്ല എന്ന്. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? വിദ്യാഭ്യാസമാണ് ഉള്ളത്. നിങ്ങളൊരു ബി എഡ് ക്വാളിഫിക്കേഷൻ നേടിയ ആളോ അല്ലെങ്കിൽ TTC ക്വാളിഫിക്കേഷൻ നേടിയ ആളോ ആണ് അല്ലേ? അപ്പം നമ്മൾ നിങ്ങൾ കരുത്തരാണ്.
ആ ഒരു ബോധമുളവാക്കുക. ഇപ്പം എനിക്ക് പഠിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ സമയമില്ല, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികമില്ല എന്നൊക്കെ പറഞ്ഞ എക്സ്ക്യൂസുകൾ ഒഴിവാക്കിയിട്ട്, അതൊരു ശരിക്കും എക്സ്ക്യൂസ് തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളെല്ലാവരും കടന്നു പോകുന്നത് സെയിം സിറ്റുവേഷനിൽ കൂടെയും എന്താ എല്ലാവരും ഒരേ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നവരാണ്. അപ്പോൾ ഓരോരുത്തരും നമ്മൾ സ്ഥിരം ഒരു മോട്ടിവേഷൻ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങളുടെ ജോലി എന്തായിരിക്കണം അടുത്ത വർഷം? എനിക്ക് എൻ്റെ കണ്ടീഷൻസ് എല്ലാം മാറിയിട്ട് എനിക്ക് അടുത്ത വർഷം ആരാകണം, അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനാകണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പുറകിലേക്ക് വരയ്ക്കുന്ന മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്താ സൈഡിലേക്ക് ഒരുക്കി പോകുക. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മോട്ടിവേഷൻ നിലനിർത്താൻ സാധിക്കും. കാരണം കൊച്ചുകുട്ടികളല്ല നിങ്ങൾ, ഒരു മത്സര പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതാണ്. അതിൻ്റെ വലിയ ക്യാൻവാസ് മനസ്സിലാക്കുക, അതിൻ്റെ ജോലി സാധ്യതകൾ മനസ്സിലാക്കുക, സ്വയം അവയർനെസ് ഉണ്ടായിരിക്കുക, അതിനുവേണ്ടി നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളതോ അതിനുവേണ്ടി കൃത്യതയോടുകൂടി പഠിക്കാൻ തയ്യാറാകുക. ഇതിൽ ഒരു കുറുക്കു വഴികളുമില്ല. സ്വയം എന്താ അച്ചടക്കത്തോടുകൂടി പഠിച്ചെങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ കയറുകയുള്ളൂ. ഒരു എളുപ്പ വഴികളുമില്ല. ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സെൻറ്ററിൽ വന്ന് പഠിക്കുന്നവരായാലും ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടികളോടായാലും നമ്മൾ ഇത് തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ റാങ്ക് കിട്ടിയ ഈ അടുപ്പിച്ച് 3 ഡിഗ്രി ലെവൽ എക്സാം നടത്തി അതിൽ 3 എണ്ണത്തിലും മികച്ച വിജയം കൈവരിച്ച ഒരു പെൺകുട്ടിയാണ് കൃഷ്ണ എന്ന് പറയുന്നത്. ആ കുട്ടി നടന്നു പോയ വഴികൾ എനിക്കറിയാം. ഒരു 1.5 വയസ്സുള്ള കുട്ടിയെ വെച്ചിട്ട് ഞാൻ പല വീഡിയോസിലും ഇത് പറഞ്ഞിട്ടുള്ളത്, കുട്ടിയെ വെച്ചിട്ടാണ് ക്ലാസ്സിൽ വരുന്നതും പഠിക്കുന്നതും. തനിയെ ഒരു കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡും വൈഫും മാത്രം. ആ കുട്ടി അതിൻ്റെ കൂടെ ഒപ്പം തന്നെ വളർന്നു പോയി, കുഞ്ഞ് അതിൻ്റെ കൂടെ ഒപ്പം വളർന്നു. 3 റാങ്ക് ലിസ്റ്റുകളിലാണ് ആ കുട്ടി മികച്ച വിജയം കൈവരിച്ചത്. അപ്പം ആർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. രാത്രിയിൽ ഇരുന്ന് പഠിക്കും, കുഞ്ഞുറങ്ങിയതിന് ശേഷം പഠിക്കും, രാവിലെ ക്ലാസ്സുകൾക്ക് വരും. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞൊരു ലിസ്റ്റിൽ കയറിയ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ കയറിയ ഒരു കുട്ടി, ആ കുട്ടി എന്ന് പറയുന്നത് ദുബായിൽ വർക്ക് ചെയ്യുന്നതാണ്. അവിടെ വർക്ക് ചെയ്യുന്നതോടൊപ്പം ഓൺലൈൻ ക്ലാസ് മേടിച്ച് ആദ്യത്തെ എക്സാമാണ് ഡിഗ്രി തലത്തിലൊരു ഓൺലൈൻ കൂടെ പഠിച്ച് മാത്രം ഡിഗ്രി തലത്തിലൊരു എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടി. അപ്പം ഇവരെല്ലാം കൈവരിച്ചത് മികച്ച വിജയങ്ങളാണെന്ന് ഞാൻ പറയും. കാരണം അവർക്കൊരുക്ക ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും സെൽഫ് മോട്ടിവേറ്റീവ് ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യം എന്നുള്ളത്. അടുത്തത് പലരും ചോദിക്കുന്നത് സെൻട്രൽ ക്ലാസ്സുകൾക്കൊക്കെ പോകാൻ സാധിക്കുന്നില്ല, അപ്പം ഓൺലൈൻ ക്ലാസ്സുകളെ എത്രമാത്രം നമുക്ക് ആശ്രയിക്കാം എന്നുള്ളതാണ്. അതായത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആര് ക്ലാസ്സിൽ പോകുന്നില്ല അല്ലേ, ആർക്കും ക്ലാസ്സിൽ വരാൻ സാധിക്കുന്നില്ല. ക്ലാസ്സിൽ വരാൻ സാധിക്കാത്തതിൻ്റെതായ ബുദ്ധിമുട്ട് പല കുട്ടികൾക്കുമുണ്ട്. ഇപ്പം നമ്മുടെ മുന്നിലുള്ള ഒരു ചോയ്സാണ് ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങളെപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പം നമുക്കൊന്നും സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ ക്ലാസ്സിനെ പറ്റി പറഞ്ഞു തരാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ, ഞങ്ങൾ നടത്തുന്ന സ്ഥാപനത്തെപ്പറ്റി പറഞ്ഞു തരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ചോയ്സാണ് ഏറ്റവും നല്ല അധ്യാപകരുടെ ക്ലാസ് കിട്ടണം. അതിനേക്കാളും ഉപരി സപ്പോർട്ടാണ് വേണ്ടത്. നിങ്ങൾ എക്സാം ഹോളിൽ കയറുന്നവരെ നിങ്ങൾക്കൊരു കൃത്യമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, കൃത്യമായ ഗൈഡൻസ് കിട്ടിയാണെങ്കിൽ മുന്നിലേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതും കൂടെ നോക്കിയിട്ട് വേണം ഓൺലൈൻ ക്ലാസ് തിരഞ്ഞെടുക്കാൻ. മികച്ച ക്ലാസ്സുകൾ തന്നെ കിട്ടും. ഓൺലൈനിൽ കൂടെ ആണെങ്കിലും ആരും പഠിപ്പിക്കുന്നതൊന്നും കുറയ്ക്കുന്നൊന്നുമില്ല, കൃത്യമായി തന്നെ പാഠഭാഗങ്ങൾ കിട്ടും. പിന്നീട് അവിടെ നിങ്ങളിപ്പം എല്ലാ ദിവസവും സെൻറ്ററിൽ വരുന്നത് പോലെ വഴക്ക് പറയുകയൊന്നും ഉണ്ടാവില്ലല്ലോ. ചിലയിടത്ത് മാത്രമേ അങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ അത് നമ്മുടെയാണ് ആവശ്യം എന്ന് കണ്ട് നമ്മൾ മുന്നിലേക്ക് ആ ഓൺലൈൻ ക്ലാസ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കറക്റ്റായിട്ട് തന്നെ ആ ഓൺലൈൻ ക്ലാസ് കറക്റ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക, കൃത്യസമയങ്ങളിൽ പഠിക്കാൻ വേണ്ടി ഇരിക്കുക. ഞാൻ ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ എന്നുള്ളതാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ, കോമ്പറ്റിറ്റീവ് ക്രാക്കർ നൽകി വരുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ കാണിച്ചു തരുന്നതാണ്. ഇതാണ് competitivecracker.com എന്ന വെബ്സൈറ്റ്. ഇതിൻ്റെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. competitivecracker.com പോലെ തന്നെ competitivecracker മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഞങ്ങൾ ഓൺലൈനിൽ കൂടെ ക്ലാസ് എടുക്കുന്നത് എന്ന്. നമുക്ക് നമ്മളുടേതായ ക്ലാസ്സുകൾ വീഡിയോസ് സ്റ്റോർഡ് വീഡിയോസായിട്ടാണ് ലഭ്യമാകുന്നത്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും ഞങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഇപ്പം ഇവിടുത്തെ അഡ്വാൻറ്റേജ് ഏതാണെന്ന് ഞാൻ കാണിക്കാം. ഇപ്പോൾ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകളിലേക്ക് പോകാൻ പറ്റും. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വീഡിയോസ് എല്ലാം തന്നെ സ്റ്റോർഡ് ആയിട്ടായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള ക്ലാസ്സുകൾ ഇഷ്ടമുള്ള സ്റ്റുഡൻറ്റിന് ഏത് സമയം വേണമെങ്കിലും ക്ലാസ് കാണാൻ പറ്റും. ഇപ്പം ഞാൻ UP അസിസ്റ്റൻ്റ് എന്നുള്ള കോഴ്സാണ് എടുക്കുന്നത് എങ്കിൽ LP അസിസ്റ്റൻ്റ് വേണമെങ്കിലും എടുക്കാം, UP അസിസ്റ്റൻ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പം അതിൽ ഓൾറെഡി ക്ലാസ്സുകൾ എന്തായിരിക്കും, ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടാവും. ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്,
ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, ബയോളജി ആൻഡ് പെഡഗോജി, സൈക്കോളജി ആൻഡ് പെഡഗോജി, സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ, ഫിലോസഫി, കറൻറ്റ് അഫയേഴ്സ്, സ്കൂൾ ടെക്സ്റ്റ് ബുക്ക്, ഇത്രയും പോർഷൻസ് പോർഷൻ വൈസ് ആയിട്ട് നമ്മൾ ഓൾറെഡി എടുത്തിട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ വൺ ബൈ വൺ ആയിട്ട് ക്ലാസ്സുകൾ, ഇതെല്ലാം തന്നെ വീഡിയോ ക്ലാസ്സുകളാണ്. ഇപ്പോൾ കണ്ടോ നിങ്ങൾ ഈ കാണുന്ന ഓരോ ക്ലാസ്സും വീഡിയോ ക്ലാസ്സുകളായിട്ട് തന്നെ, അതിൽ ഗ്രാമറുണ്ട്, നോൺ ഗ്രാമറുണ്ട്, എല്ലാം തന്നെ നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്സും ചെയ്തിട്ടുണ്ടാവും. എല്ലാ വിഷയത്തിനെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്സ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വീഡിയോ ക്ലാസ്സുകളായിട്ടായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് മാത്സ് ആണെങ്കിൽ നമുക്ക് നോക്കാം, സംഖ്യകൾ, സംഖ്യാ സമ്പ്രദായം, സംഖ്യകൾ പരിശീലനം, മുഖവിലയും സ്ഥാനവിലയും, ലസാഗ ഉസാഗ, ഒരു ക്ലാസ് നോക്കി അറിയാൻ പറ്റും. 19.45 ആണ് ഇതിൻ്റെ ഒരു മിനിറ്റുകൾ എന്ന് പറയുന്നത്. ബോർഡിൽ ഇങ്ങനെ സാധാരണ നിങ്ങൾ സെൻട്രി വരുന്നത് പോലെ തന്നെ എല്ലാ ചെറിയ പോർഷനും ഉൾപ്പെടുത്തി തന്നെയാണ് പി എസ് സിക്ക് ചോദിക്കുന്നത് രീതിയിൽ തന്നെയാണ് ഓരോ പ്രോബ്ലംസും നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ പെഡഗോജി പോർഷനും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു തന്നെയാണ് പോകുന്നത്. എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് 2001 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് 2010 മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇങ്ങനെ പോർഷൻ വൈസ് പല അധ്യാപകരുടെ ക്ലാസ്സുകളാണ്, ഒരു അധ്യാപിക മാത്രമൊന്നുമല്ല ഒരുപാട് അധ്യാപകരുടെ ക്ലാസ്സുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഫിസിക്സിനത്തെ ക്ലാസ്സുകൾ നോക്കാം. അളവുകൾ, യൂണിറ്റ്, ചലനം, പ്രവൃത്തി, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് നമുക്ക് നോക്കാം. ഒരു ജസ്റ്റ് ക്ലാസ് കണ്ടു നോക്കാം. ഓക്കെ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ക്ലാസ് കാണുന്നത് അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകളാൽ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈവ് ക്ലാസ്സുകൾ ഇപ്പോൾ ഒരു ദിവസം ഒരു ക്ലാസ്, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ക്ലാസ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് നേരത്തെ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഏത് ക്ലാസ്സും ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്കൂൾ ടെക്സ്റ്റുകൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത് 5 മുതൽ 10 ക്ലാസ് വരെയുണ്ട്. സൈക്കോളജി ആണെങ്കിലും നമ്മുടെ അധ്യാപകരെ, ഓരോ അധ്യാപകരുടെയും ക്ലാസ്സുകൾ, വ്യത്യസ്തമായ അധ്യാപകരുടെ ക്ലാസ്സുകളാണ് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വരുന്നത്. ആ വ്യത്യസ്ത അധ്യാപകരുടെ ക്ലാസ്സുകൾ എല്ലാ ക്ലാസ്സുകളും തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇപ്പം രാജശ്രീ മിസ്സിൻ്റെ ക്ലാസ്സാണ് സൈക്കോളജി സ്റ്റാർട്ട് ചെയ്യുന്നത്. സൈക്കോളജി ക്ലാസ്സുകളിൽ 5 അധ്യാപകരാണ് നമുക്ക് വരുന്നത്. അപ്പോൾ കൃത്യതയോടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാ വിഷയത്തിനും ലഭ്യമാകുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുമോ എന്നാണ് പലർക്കും ചോദ്യം എന്നുള്ളത്. അപ്പം സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സുകളും എല്ലാം തന്നെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ സംശയങ്ങൾ ചോദിക്കാൻ സാധിക്കുമോ എന്നുള്ളതും ഉണ്ടായിരുന്നു. സംശയങ്ങളും തീർച്ചയായിട്ടും ചോദിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ മുഖേന ഞങ്ങൾ നൽകി വരുന്നു. തെറ്റുകൾ തിരുത്തിത്തരാൻ അധ്യാപകരുണ്ട്. എല്ലാ അധ്യാപകരും സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.